ഏപ്രിൽ 27 പോർച്ചുഗീസ് സ്പാനിഷ് സഞ്ചാരിയായിരുന്ന ഫെർഡിനാൻഡ് മഗല്ലൻ കൊല്ലപ്പെട്ടത് 1521 ഏപ്രിൽ 27 പോർച്ചുഗീസ് ഇന്ത്യൻ വൈസ്രോയിയോടൊപ്പമുള്ള യാത്രകളിൽ നിന്നാണ് കടൽ മാർഗമുള്ള യാത്രയെക്കുറിച്ച് അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. തുടർന്ന് ഏറ്റവും പുതിയ ഭൂപടങ്ങൾ പഠിച്ച് അറ്റ്ലാന്റിക്കിൽ നിന്ന് തെക്കൻ ശാന്തസമുദ്രത്തിലേക്കുള്ള ഒരു വഴി കണ്ടെത്താൻ അദ്ദേഹം ശ്രമിച്ചു. 280 പേരുമായി 5 കപ്പലുകളിലാണ് യാത്ര ആരംഭിച്ചത്. ആ യാത്രയിലാണ് അദ്ദേഹം മഗല്ലൻ കടലിടുക്ക് എന്നറിയപ്പെടുന്ന കടൽപാത കണ്ടെത്തിയത്. തെക്കേ അമേരിക്ക കിടന്ന് ശാന്തസമുദ്രത്തിലേക്കുള്ള ഭൂഖണ്ഡാന്തര ജലമാർഗമായിരുന്നു അത്. തുടർന്നുള്ള യാത്രയ്ക്കിടെ ഫിലിപ്പീൻസിൽ വെച്ചുണ്ടായ യുദ്ധത്തിൽ മഗല്ലൻ കൊല്ലപ്പെടുകയായിരുന്നു. നാഷണൽ ഡിഫൻസ് കോളേജ് പ്രവർത്തനം ആരംഭിച്ചത് 1960 ഏപ്രിൽ 27 രാജ്യസുരക്ഷയെ സംബന്ധിച്ച പഠനവും പരിശീലനവും നടത്താൻ ദേശീയ തലത്തിലുള്ള ഉന്നതതല സ്ഥാപനമാണിത്. രാജ്യസുരക്ഷ സംബന്ധിച്ച കാര്യങ്ങളിൽ രാജ്യത്തിനകത്തു തന്നെ പരിശീലനം നേടേണ്ടതിന്റെ ആവശ്യകത പ്രതിരോധ മന്ത്രാലയം അംഗീകരിച്ചത് 1958 ജൂലൈയിലാണ്. 1959 മെയ് മാസത്തിൽ നാഷണൽ ഡിഫൻസ് കോളേജ് സ്ഥാപിക്കാനുള്ള നിർദ്ദേശം ക്യാബിനറ്റ് ഡിഫൻസ് കമ്മിറ്റി അംഗീകരിച്ചു. അതുപ്രകാരം നിർമ്മാണം പൂർത്തിയാക്കിയ കോളേജിന്റെ ഉദ്ഘാടനം 1960 ഏപ്രിൽ 27 പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു നിർവഹിക്കുകയും ആദ്യ കോഴ്സ് ആരംഭിക്കുകയും ചെയ്തു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബ്രിട്ടീഷ് പാർലമെന്റായ ഹൗസ് ഓഫ് കോമൺസിന്റെ സ്പീക്കർ സ്ഥാനത്ത് ആദ്യമായി ഒരു വനിത എത്തുന്നത് 1992 ഏപ്രിൽ 27 ലേബർ പാർട്ടി അംഗമായിരുന്ന ബെറ്റി ബൂത്രോയിഡിനായിരുന്നു ഈ ചരിത്ര നിയോഗം. ചെറുപ്പത്തിൽ നർത്തകിയാകണമെന്നാഗ്രഹിച്ചിരുന്ന അവർ പക്ഷേ രാഷ്ട്രീയത്തിൽ എത്തുകയായിരുന്നു. 1987 ഡെപ്യൂട്ടി സ്പീക്കറായി നിയമിതയായ അവർ 1992 അന്നത്തെ സ്പീക്കറായിരുന്ന ബെർണാർഡ് വെതറിൽ സ്ഥാനമൊഴിഞ്ഞപ്പോഴാണ് ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടത്. വോട്ടിംഗിൽ ഭൂരിപക്ഷം നേടി വിജയിച്ചാണ് അവർ ആദ്യ വനിതാ സ്പീക്കറായി മാറിയത്. 2000 വിരമിക്കുന്നതുവരെ അവർ സ്പീക്കറായി തുടർന്നു.